അത് ഞാനിതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ ഇതുപോലുള്ള റാ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് നമ്മുടെ റെയിൻബോ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തത് കോമ്പസ് ഉപയോഗിച്ച് വരച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് ഇനി ഓരോന്നായിട്ട് ഈ ഒരു ചാർട്ട് പേപ്പറിൽ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ കളർ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളും ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. നമ്മുടെ ഈ റെയിൻബോയുടെ രണ്ടെങ്കിലും ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മേഘം വേണം, രണ്ട് മേഘം വേണം. അപ്പൊ ഞാൻ ഇതുപോലെ അതിൻ്റെ സൈസിനനുസരിച്ച് ഇതുപോലെ രണ്ട് മേഘങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കളർ പേപ്പറിൽ ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ഇത് ഷേപ്പിനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് ഇതുപോലെ വൈറ്റ് കളർ ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ത്രെഡ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാനൊരു പേപ്പർ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലും ആയിട്ട് ഞാനിതുപോലെ ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പേപ്പർ കൂടി ഈ ത്രെഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ കളർ വീതം ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ റെയിൻബോ തീമിലെ ഫസ്റ്റ് വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനൊരു ഹുക്ക് കൂടി കൊടുക്കാം. അപ്പോൾ ബാക്കിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ബെഡിൻ്റെ മുകളിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വാൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബേസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു സൈസ് ഇത് വെച്ചിട്ട് ഞാൻ സർക്കിൾ ചെയ്ത് വരച്ചെടുക്കുകയാണ്. ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാനിവിടെ സർക്കിൾ വരച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ രണ്ട് പീസ് സർക്കിൾ ഷേപ്പും അതിൻ്റെ ഒപ്പം രണ്ട് മൂൺ ഷേപ്പുമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചിട്ട് അതിനുള്ളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു റൗണ്ട് ഷേപ്പ് കൂടി വെച്ചിട്ടാണ് ഞാനിവിടെ മൂൺ ഷേപ്പ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മൂന്ന് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാം നമുക്കിനി ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത എല്ലാം ഞാനിവിടെ ബ്ലാക്ക് കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്.
നമുക്കിനി ഇതിൽ കുറച്ച് ഗോൾഡ് കളർ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സ്പഞ്ചിലായിട്ട് ഈ ഒരു ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ മൂന്നിന് ഞാൻ വന്നിട്ട് സിൽവർ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഗോൾഡ് ഷെയ്ഡ് അടിക്കുക അതേ സ്പഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് അതിലൊരു ചെറിയ ഗോൾഡിൻ്റെ കളർ കൂടി വരുന്നത്. കുഴപ്പമില്ല, ഇനി ഞാനിത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു ചണം നൂല് കൊണ്ട് ഹാങ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു ചണം നൂല് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാനിത് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാലൻസ് വന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് വോൾ ഹാങ്ങിങ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് വോൾ ഹാങ്ങിങ്ങും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.